thank <laughs> you നമസ്കാരം ഹയർ സെക്കൻഡറി ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറണ്ട് ഇലക്ട്രിസിറ്റി എന്നൊരു അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അധ്യായത്തിൽ ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ പവർ എന്നൊരു ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എനർജി പവർ ഈ രണ്ട് പദങ്ങളും നമുക്ക് വളരെ സുപരിചിതങ്ങളാണ് താഴ്ന്ന ക്ലാസ്സുകളിൽ വിയപ്പറ്റിയെല്ലാം വളരെ ഭംഗിയായി നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക് ആൻഡ് പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ജൂൺ ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ഇലക്ട്രിക്കൽ എനർജി ഒരു മെറ്റാലിക് കണ്ടക്ടറുമായി ഒരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക തീർച്ചയായും ആ കണ്ടക്ടറിൽ കൂടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഒഴുകും അങ്ങനെ ഒരു ഇലക്ട്രിക് കറണ്ട് ആ ചാലകത്തിൽ ആ കണ്ടക്ടറിൽ നിലനിർത്താനായി ആ ബാറ്ററി എത്രമാത്രം എനർജി ഉപയോഗിക്കുന്നു ആ ഊർജ്ജത്തെ ആ എനർജിയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത് സോ നാച്ചുറലി ഇലക്ട്രിക്കൽ പവർ ഈസ് ദ ടൈം റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെ വിശദമായി പഠിക്കാം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കണ്ടക്ടർ നമ്മൾ പരിഗണിക്കുക ഈ കണ്ടക്ടറിൻ്റെ അഗ്രങ്ങൾ എ എന്നും ബി എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കണ്ടക്ടറുമായി ഒരു ബാറ്ററി നമ്മൾ ഘടിപ്പിക്കുന്നു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണ്ടക്ടറിൻ്റെ എ എന്ന ടെർമിനലുമായും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ബി എന്ന ആ ഒരു അഗ്രവുമായും കണക്ട് ചെയ്യുന്നു തീർച്ചയായും എ ഒരു ഉയർന്ന ഹയർ പൊട്ടൻഷ്യലിലും ബി താഴ്ന്ന അഥവാ ലോവർ പൊട്ടൻഷ്യലിലും ആയിരിക്കും എയിലെ പൊട്ടൻഷ്യൽ വി എ എന്നും ബിയിലെ പൊട്ടൻഷ്യൽ വി ബി എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഈ രണ്ട് അഗ്രങ്ങളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അത് വി എ മൈനസ് വി ബി ആയിരിക്കും ഈ വി എ മൈനസ് വി ബി എന്നത് തീർച്ചയായും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ആ കണ്ടക്ടറിൽ അനുഭവപ്പെടുന്നതിൻ്റെ ഫലമായി ആ കണ്ടക്ടറിൽ കൂടി ഒരു സ്റ്റഡി ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നതായി നമുക്ക് കാണാം ആ കറണ്ട് ആ ചിത്രത്തിൽ ഐ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ കണ്ടക്ടറിൽ കൂടിയുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ആ ഒരു ഒഴുക്ക് നമ്മളൊരു അല്പസമയത്തേക്ക് നിരീക്ഷിക്കുകയാണ് വി ഒബ്സേർവ് ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഫോർ എ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം സേ ഡെൽറ്റാ റ്റി ഡെൽറ്റാ ടി സമയം കൊണ്ട് ഈ കണ്ടക്ടറിൽ കൂടി ഒഴുകുന്ന ചാർജിൻ്റെ അളവ് ഡെൽറ്റാ ക്യൂ ആണ് എന്നിരിക്കട്ടെ സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒഴുക്കിന് കാരണമായിട്ടുള്ളത് ആ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസാണ് അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടി ഫ്രീ ഇലക്ട്രോണുകളുടെ ഒഴി ഒഴുക്കുണ്ടാകുമ്പോൾ എയിൽ നിന്നും നിന്നും ടി സമയം കൊണ്ട് എത്തുന്ന ആ ഒരു ചാർജിൻ്റെ അളവ് മൈനസ് ഡെൽറ്റ ഡെൽറ്റാക്കും ആവില്ലേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളത് മുൻ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവെൻഷണൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ഇൻ എ ഡയറക്ഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോണുകൾ കണ്ടക്ടറിൽ കൂടി സഞ്ചരിക്കുന്ന ആ സഞ്ചാ സഞ്ചാരപാതയ്ക്ക് നേർ വിപരീത ദിശയിലാണ് കൺവെൻഷണൽ ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത് അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു ഇലക്ട്രിക് കറണ്ട് ആ ഒരു വൈദ്യുത പ്രവാഹത്തിന് കാരണമായിട്ടുള്ളത് ബിയിൽ നിന്നും എയിലേക്കുള്ള ഫ്രീ ഇലക്ട്രോണുകളുടെ സഞ്ചാരമാണ് എത്ര ഇലക്ട്രോണുകൾ ബിയിൽ നിന്നും എയിലേക്ക് സഞ്ചരിക്കുന്നുവോ തുല്യ അളവിലുള്ള പോസിറ്റീവ് ചാർജുകളുടെ ഒരു മൂവ്മെൻറ്റ് എയിൽ നിന്നും ബിയിലേക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം അതായത് ഹയർ പൊട്ടൻഷ്യലിലുള്ള എയിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലുള്ള ബിയിലേക്ക് പോസിറ്റീവ് ചാർജുകളുടെ ഒരു ഒഴുക്കായും നമുക്ക് ഈ കണ്ടക്ടറിൽ കൂടെയുള്ള ആ ഒരു കറണ്ട് ഫ്ലോയെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഡെൽറ്റ ടി സമയം കൊണ്ട് എയിൽ നിന്നും ബിയിലേക്ക് ഡെൽറ്റ ക്യു ചാർജുകൾ ഒഴുകുന്നതായും നമ്മൾ മനസ്സിലാക്കി എയിലായിരിക്കുമ്പോൾ ഡെൽറ്റ ക്യു ചാർജുകൾ അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ നിർവചനം അനുസരിച്ച് അത് ഡെൽറ്റ ക്യു ഇൻറ്റു വി എ ആയിരിക്കും കുറച്ച് സമയം കൊണ്ട് ഈ ചാർജുകൾ ബിയിലെത്തുന്നു ബിയിലെത്തുമ്പോൾ അവയുടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് അത് ഡെൽറ്റ ക്യു ഇൻറ്റു വി ബി ആണ് ഈ ചാർജുകൾക്ക് പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എത്രയാണ് ആ വ്യത്യാസം ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വ്യത്യാസം എന്നത് നമുക്ക് ഡെൽറ്റ യു എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഡെൽറ്റ യു ഈക്വൽസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അതായത് ഡെൽറ്റ യു ഈക്വൽസ് ഡെൽറ്റ ക്യു ഇൻറ്റു വി ബി മൈനസ് ഡെൽറ്റ ക്യു ഇൻറ്റു വി എ ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റാ ക്യു ഇൻറ്റു വി ബി മൈനസ് വി എ ഈ വി ബി മൈനസ് വി എ എന്ന അളവ് മൈനസ് വി ആയതുകൊണ്ട് നമുക്കതിനെ മൈനസ് ഡെൽറ്റ ക്യു ഇൻറ്റു വി എന്ന് എഴുതാം കറണ്ടിൻ്റെ നിർവചനത്തിൽ നിന്ന് ഡെൽറ്റ ക്യു ഈക്വൽസ് ഐ ഡെൽറ്റ ടി ആയതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ യു എന്നതിനെ ഡെൽറ്റ യു ഈക്വൽസ് മൈനസ് ഐ വി ഡെൽറ്റാ ടി എന്ന് നമുക്ക് എഴുതാം ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതിലെ ചാർജുകൾക്ക് പൊട്ടൻഷ്യൽ എനർജിയിലൊരു കുറവുണ്ടാകുന്നു ദർ ഇസ് എ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വെൻ ചാർജസ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ആകെ എനർജി എല്ലായ്പ്പോഴും ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിൽ ഈ ചാർജുകൾക്കുണ്ടായിരിക്കുന്ന കുറവ് മറ്റേതെങ്കിലും ഒരു എനർജി ഫോമിലേക്ക് മാറേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും ആ കണ്ടക്ടറിലെ ചാർജുകൾ മറ്റു ആറ്റങ്ങളുമായൊന്നും കൂട്ടിയിടിക്കാതെ സ്വതന്ത്രമായി നേർരേഖയിൽ സഞ്ചരിച്ചു പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയിൽ അവിടെ ഉണ്ടായ ആ ഒരു കുറവ് കൈനറ്റിക് എനർജിയായി മാറിയനെ അതായത് ഡെൽറ്റാ കെ ഈസ് ഈക്വൾ ടു മൈനസ് ഡെൽറ്റ യു ദറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് ഓഫ് മൈനസ് ഐ വി ഡെൽറ്റാ റ്റി ദറ്റ് ഈസ് ഈക്വൾ ടു പ്ലസ് ഐ വി ഡെൽറ്റാ എന്നാൽ നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചതനുസരിച്ച് ഈ ചാർജുകൾ മറ്റ് ആറ്റങ്ങളുമായി നിരന്തരം കൂട്ടിയടിയിൽ അല്ലെങ്കിൽ കൊളീഷൻസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊളീഷൻസിൻ്റെ ഫലമായി ഈ ചാർജുകളെല്ലാം ഒരു യൂണിഫോം ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാർജുകൾ വഹിക്കുന്ന ഒരു ഊർജം തീർച്ചയായും ആ ചാർജുകൾ ആ ആറ്റം കോറുകളിലേക്ക് അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള ഫിക്സഡ് ആറ്റംസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ ചാർജുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു ഊർജം അബ്സോർബ് ചെയ്തുകൊണ്ട് ആ ഒരു എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ആറ്റം കോറുകൾ വളരെ ശക്തമായി വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷൻ്റെ ഫലമായി ആ കണ്ടക്ടർ ആകമാനം ചൂടാകുന്നു അതായത് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ ആ ഒരു കുറവ് ഇവിടെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ദ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി ഇവിടെ ഡെൽറ്റാ റ്റി സമയത്തേക്കാണ് നാം ഈ ഒരു കണ്ടക്ടറിലെ കറണ്ട് ഫ്ലോ നമ്മൾ പരിഗണിച്ചത് ഡെൽറ്റാ റ്റി സമയത്ത് ഈ കണ്ടക്ടർ ഉപയോഗിച്ച അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത ആ ഒരു എനർജി എന്നത് പ്ലസ് ഐ വി ഡെൽറ്റാ തന്നെയാണ് തീർച്ചയായും അത്രയും എനർജി തന്നെയാണ് ആ കണ്ടക്ടർ ആ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തത് ഇതിന് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പ്ലസ് ഐ വി ഡെൽറ്റാ ടി എന്ന് നമുക്ക് എഴുതാം ആരാണ് ഈ ഒരു ഊർജ്ജം പ്രൊവൈഡ് ചെയ്തത് തീർച്ചയായും ആ ഒരു ബാറ്ററിയാണ് ആ ബാറ്ററിയിലെ കെമിക്കൽ എനർജി ആ ബാറ്ററിയിലെ കെമിക്കൽ എനർജിയാണ് ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്ര സമയം ആ ഒരു കെമിക്കൽ എനർജി ആ ബാറ്ററി ബാറ്ററിയിലുണ്ടോ അത്രയും സമയം സ്ഥിരമായ ഒരു കറണ്ട് ഫ്ലോ ഒരു ഇലക്ട്രിക് കറണ്ട് ആ ഒരു കണ്ടക്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും എന്താണ് ഇലക്ട്രിക് പവർ ഇലക്ട്രിക് പവർ ഈസ് ദ ടൈം റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇവിടെ പവർ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റാ റ്റി ആണ് ഇസ് ഈക്വൽ ടു ഐ വി ഡെൽറ്റാ ഡിവൈഡഡഡഡ് ബൈ ഡൽറ്റാ ഈക്വൽ ടു ഐ ഇൻ ടു വി ഓം നിയമനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ് ഇപ്പോൾ പി ഇസ് ഈക്വൽ ടു വി ഐ ദൾ ടു ഐ ആർ ഇൻ ടു ഐ ദൾ ടു ഐ സ്ക്വയർ ഇൻ ടു ആർ ഇതുകൂടാതെ ഐ ഈക്വൽസ് വി ബൈ ആറുമാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു വി ഇൻ ടു വി ബൈ ആർ തരിസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ പവറിന് ഇപ്പോൾ മൂന്ന് ഇക്വേഷനാണ് പവർ പി ഇസ് ഈക്വൽ ടു ഐ വി കൂടാതെ പവർ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻ ടു ആർ ആൻഡ് വി ഹാവ് പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈ മൂന്ന് ഇക്വേഷനും നമുക്ക് കാൽക്കുലേഷൻസിനു വേണ്ടി ഉപയോഗിക്കാം എന്താണ് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് മറ്റേതൊരു ഊർജ രൂപത്തെയും പോലെ ഇവിടെയും ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് എന്നാൽ നമ്മുടെ ഗാർഹികമായ അല്ലെങ്കിൽ വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എനർജി നമ്മൾ അളക്കുന്നത് ജൂൾ ഉപയോഗിച്ചല്ല പകരം നമ്മളൊരു പ്രായോഗിക യൂണിറ്റ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് കിലോ വാട്ട് അവറാണ് ഒരു കിലോ വാട്ട് അവർ എന്നത് ത്രീ പോയിൻറ്റ് സിക്സ് ഇൻ ടെൻ റേസ് ടു സിക്സ് ജൂൾസാണ് അതുപോലെ ഇലക്ട്രിക്കൽ പവറിൻ്റെ യൂണിറ്റ് സാധാരണ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് ആ വാട്ട് തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മുടെ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉയർന്ന യൂണിറ്റ്സ് ആയിട്ടുള്ള കിലോ വാട്ട് മെഗാവാട്ട് ജിഗാവാട്ട് തുടങ്ങിയവയാണ് ഒരു കണ്ടക്ടറിൽ കൂടിയുള്ള പവർ കൺസംഷനെ നമ്മൾ സാധാരണഗതിയിൽ പവർ ലോസ് ഓമിക് ലോസ് എന്നൊക്കെയാണ് റിപ്രസെൻ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ പവർ കൺസംഷനെ നമ്മൾ പവർ ലോസ് അഥവാ ഓമിക് ലോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഇതിന് കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കറിയാം നമ്മുടെ ഗാർഹികവും വ്യാവസായികവുമായ ആവശ്യങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചേരുന്നത് വളരെ അകലെ ഉള്ള പവർ സ്റ്റേഷനുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രിക് പവറാണ് ഈ ഇലക്ട്രിക് പവർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ വ്യവസായ ശാലകളിലേക്കെല്ലാം എത്തിച്ചേരുന്നത് വളരെ കിലോ കിലോമീറ്ററുകളോളം നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള ട്രാൻസ്മിഷൻ വയറുകൾ വഴിയാണ് തീർച്ചയായും ഈ ട്രാൻസ്മിഷൻ വയറുകൾ അവയൊരു നിശ്ചിത റെസിസ്റ്റിവിറ്റി ഉള്ളവയാണ് അവയുടെ റെസിസ്റ്റൻസ് മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തുന്ന ഇലക്ട്രിക് പവറിൻ്റെ വലിയൊരു ശതമാനവും ഹീറ്റ് എനർജിയായി നഷ്ടപ്പെട്ടു പോയേക്കാം അതായത് പ്രസരണം നടത്തുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തുന്ന ഇലക്ട്രിക് പവറിൻ്റെ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തുന്നുള്ളൂ എങ്ങനെ ഈ ഒരു ലോസ് ഈ ഒരു ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതിനുവേണ്ടി നമുക്കൊരു ഒരു ഉദാഹരണം കാണാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത ഉപകരണം നിങ്ങൾ പരിഗണിക്കുക അതിൻ്റെ റെസിസ്റ്റൻസ് ആർ ആണ് എന്നിരിക്കട്ടെ ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഇലക്ട്രിക് പവർ എന്നത് പി ആണെന്നും ഇരിക്കട്ടെ ഈ പവറിനെ നമുക്ക് വി ഇൻറ്റു ഐ എന്നെഴുതാം ഇവിടെ വി എന്നത് ആ ഒരു ഉപകരണത്തിന് നമ്മൾ അളക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തീർച്ചയായും ടൈ എന്നത് ആ ഡിവൈസിൽ കൂടി ഒഴുകുന്ന ഇലക്ട്രിക് കറണ്ടുമാണ് ഈ വൈദ്യുതി ഉപകരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു വൈദ്യുതി കുറേ ദൈർഘ്യമുള്ള കുറേയേറെ നീളമുള്ള ഒരു ട്രാൻസ്മിഷൻ കേബിൾ വഴിയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ആർ സി ആണെങ്കിൽ പി എന്ന പവർ ഈ ഉപകരണത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നഷ്ടമാകുന്ന ആ ഒരു ഇലക്ട്രിക് പവർ പി സി എന്നത് ഐ സ്ക്വയർ ഇൻ ആർ സി എന്ന് നമുക്ക് എഴുതാം എന്നാൽ മുകളിൽ നമ്മൾ പറഞ്ഞ ആ ഇക്വേഷനിൽ നിന്നും കാര ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി എന്ന് നമുക്ക് എഴുതാം തീർച്ചയായും പവർ ലോസ് പി സി ഈസ് ഈക്വൽ ടു പി ബൈ വി ഓൾ സ്ക്വയർ ഇൻ ടു ആർ സി ദീസ് ഈക്വൽ ടു പി സ്ക്വയർ ഇൻ ആർ സി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം പവർ ലോസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സി ഇവിടെ ആ ട്രാൻസ്മിഷൻ വയറിൻ്റെ റെസിസ്റ്റൻസ് ആർ സി ആണ് ആ വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ട്രാൻസ്മിഷൻ ലോസ് വർദ്ധിക്കുന്നു അപ്പോൾ വളരെ കുറഞ്ഞ റെസിസ്റ്റിവിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു കേബിളാണ് ഒരു ട്രാൻസ്മിഷൻ വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു പരിധി വരെ ഈ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം PC is inversely proportional to V square. ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് നമ്മളിലേക്ക് നമ്മുടെ ഉപകരണത്തിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായും അവിടെയും നമുക്ക് വലിയ തോതിൽ പ്രസരണ നഷ്ടം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഇലക്ട്രിക് ടവറുകൾ നമ്മൾ കാണാറുണ്ട് ഇലവൻ കെ വി തേർട്ടി ത്രീ കെ വി സിക്സ്റ്റി സിക്സ് കെ വി പോലെയുള്ള വലിയ വലിയ ടവറുകൾ നമ്മൾ കാണാറുണ്ട് പവർ സ്റ്റേഷനുകളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് പവർ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കൂടി ഉയർന്ന വോൾട്ടേജിലേക്ക് ഉയർത്തുന്നു അങ്ങനെ ഉയർന്ന വോൾട്ടതയിലുള്ള ഈ ഇലക്ട്രിക് പവറിനെ ട്രാൻസ്മിഷൻ കേബിളുകൾ വഴി ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാൽ ഈ വൈദ്യുതി നേരിട്ട് നമ്മുടെ ഗാർഹിക ഉപയോഗങ്ങൾക്കോ അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് സബ്സ്റ്റേഷനുകളിൽ ഇവയെ ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോടു കൂടി ഇവയുടെ വോൾട്ടേജ് കുറച്ച് നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ട്രാൻസ്മിഷൻ വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കുക ഉയർന്ന വോൾട്ടതിയിൽ ഈ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴി നമുക്ക് പവർ ലോസ് വലിയൊരളവിൽ കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കുകൾ എടുക്കുക നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രോബ്ലം ചെയ്യാം ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് സ്മാർട്ട് ഹൺഡ്രഡ് വാട്ട് ടു തേർട്ടി വോൾട്ട് ഇഫ് ദ സപ്ലൈ ഡ്രോപ്സ് ടു വൺ ഫിഫ്റ്റീൻ വോൾട്ട് വാട്ട് ഈസ് ദ ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ടെൻ മിനിറ്റ്സ് ഇതാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ചോദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇലക്ട്രിക് ബൾബിൻ്റെ സ്പെസിഫിക്കേഷനാണ് ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ ഹൺഡ്രഡ് വാട്ട് പവർ കൺസംഷനാണ് ആ ബൾബിനുള്ളത് സപ്ലൈ വോൾട്ടേജ് നൂറ്റി പതിനഞ്ച് വോൾട്ടിലേക്ക് താഴുകയാണെങ്കിൽ വൺ ഫിഫ്റ്റീൻ വോൾട്ടിലേക്ക് താഴുകയാണെങ്കിൽ പത്ത് മിനിറ്റ് സമയം കൊണ്ട് എത്ര പവർ കൺസംഷനാണ് അവിടെ ഉള്ളത് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ നോട്ട്ബുക്കിൽ നമ്മൾ നോട്ട് ചെയ്യുന്നു പവർ പി ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് വോട്ട് വി ഈക്വൽസ് ടു തേർട്ടി വോൾട്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം ആ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചെങ്കിലേ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനാവുകയുള്ളു അതുകൊണ്ട് പവറിൻ്റെ സമവാക്യമായ പി ഈക്വൽസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആർ കണ്ടുപിടിക്കുന്നു ഹിയർ ആർ ഈക്വൽസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ പി വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് വി ഹാവ് ടു തേർട്ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഈക്വൽസ് ഫൈവ് ട്വൻ്റി നയൻ ഓം ഇനി ഈ റെസിസ്റ്റൻസ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പത്ത് മിനിറ്റ് സമയം ആ ഒരു ബൾബ് കൺസ്യൂം ചെയ്ത ഇലക്ട്രിക്കൽ എനർജി നമുക്ക് കണ്ടെത്താം

നൂറ്റി പതിനഞ്ച് വോൾട്ടിൽ ഈ ഒരു ഇലക്ട്രിക് ബൾബ് പത്ത് മിനിറ്റ് തുടർച്ചയായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ബൾബ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി എന്നത് ഫിഫ്റ്റീൻ കിലോ ജൂൾ ആണ് എന്ന് നമ്മളിവിടെ കണ്ടെത്തി നിങ്ങളെല്ലാവർക്കും ആ ഒരു ഉത്തരമായിരിക്കുമല്ല കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഒരു ആക്ടിവിറ്റി ചെയ്യാം ഇതൊരു വിർച്വൽ എക്സ്പെരിമെൻ്റ് ആണ് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഫെറ്റ് സിമുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇവിടെ രണ്ട് ബൾബുകളുടെ പവറുകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ നടത്തുന്നത് അതിനായി നമ്മൾ ഈ സ്ക്രീനിൽ രണ്ട് ബൾബുകൾ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ബൾബുകളുടെ റെസിസ്റ്റൻസും വ്യത്യസ്തമാണ് ഒരു ബൾബിൻ്റെ റെസിസ്റ്റൻസ് ടെൻ ഓം എന്നും മറ്റേ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ട്വൻ്റി ഓം എന്നുമാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് ബൾബുകളെയും നമ്മളൊരു സർക്യൂട്ടുമായി ഘടിപ്പിക്കുകയാണ് ഈ സർക്യൂട്ടിൽ ഇരുപത് വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആയിട്ടുള്ള രണ്ട് സർക്യൂട്ടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ സർക്യൂട്ട് ഓൺ ഓണാക്കാനും ഓഫാക്കാനുമായി ഒരു സ്വിച്ച് കൂടി നമ്മൾ ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓരോ ബൾബിനെയായി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാം നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണുന്ന ലഭ്യമായിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബൾബിൻ്റെ പവർ കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്കിവിടെ ലഭ്യമായിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഓരോ ബൾബിൻ്റെയും പവർ കണ്ടുപിടിക്കാം സർക്യൂട്ടിലെ വോൾട്ടേജ് ട്വൻ്റി വോൾട്ടാണ് ഈ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ടെൻ ഓംസുമാണ് പവർ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന ഫോർമുലയിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്വൻറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടെൻ ദറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി വോട്ട്സ് ഇതുപോലെ രണ്ടാമത്തെ ബൾബിൻ്റെ പവറും നമുക്ക് കണ്ടുപിടിക്കാം സർക്യൂട്ടിലെ ഇ എം എഫ് ട്വൻ്റി വോൾട്ടാണ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് ട്വൻറ്റി ഓംസുമാണ് പവർ പി ഈക്വൽസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ദൻറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ ട്വൻറ്റി അതായത് രണ്ടാമത്തെ ബൾബിൻ്റെ പവർ പി ഇസ് ഈക്വൽ ടു ട്വൻറ്റി വോട്ട്സ് ആണ് ഒന്നാമത്തെ ബൾബിൻ്റെ പവർ ഫോർട്ടി വാട്ട്സ് അതുപോലെ രണ്ടാമത്തെ ബൾബിൻ്റെ പവർ ട്വൻറ്റി വോട്ട്സും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഈ രണ്ട് ബൾബുകളും സർക്യൂട്ടിൽ ഇപ്പോൾ കണക്റ്റഡ് ആണ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഏത് ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ പ്രകാശിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായും നമുക്കറിയാം കൂടുതൽ പവർ കൺസംഷനുള്ള ആ ഒരു ബൾബായിരിക്കും കൂടുതൽ പ്രകാശിക്കുക നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഒന്നാമത്തെ ബൾബ് വളരെ ഭംഗിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു താരതമ്യേന രണ്ടാമത്തെ ബൾബിനേക്കാളും കൂടുതൽ പ്രകാശിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ബൾബാണ് അതിൻ്റെ പവർ കൺസംഷൻ ഫോർട്ടി വോട്ട്സ് ആണ് ഈ ആക്ടിവിറ്റിയിൽ ഇപ്പോൾ രണ്ട് ബൾബുകളുടെയും പവർ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഈ ബൾബുകളുടെ പവർ പവറിൻ്റെ മറ്റു രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷേ ആ സമവാക്യങ്ങളിൽ നമുക്ക് ഈ സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആ കറണ്ട് കൃത്യമായി കണ്ടെത്തുകയും ആ പവർ വാല്യൂ നിങ്ങൾ ടാബ്ലേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ പവറിൻ്റെ വാല്യൂസ് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക ഈ ആക്ടിവിറ്റിയുടെ അടുത്തൊരു ഘട്ടമായി ഈ രണ്ട് ബൾബുകളെയും സീരീസായി നമ്മൾ ഒരു സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്താൻ പോവുകയാണ് ഫോർട്ടി വാട്ട് ബൾബിനെയും ട്വൻ്റി വാട്ട് ബൾബിനെയും ഒരുമിച്ച് ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഏത് ബൾബായിരിക്കും കൂടുതൽ പ്രകാശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ രണ്ട് ബൾബുകളെയും ഒരേ സർക്യൂട്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏത് ബൾബാണ് കൂടുതൽ പ്രകാശിക്കുന്നതെന്ന് നോക്കാം നാൽപ്പത് വാട്ട് പവർ കൺസംഷൻ കണ്ടുപിടിച്ച ആ ഒരു ബൾബ് ട്വൻറ്റി വാട്ട് പവർ കൺസംഷൻ ഉള്ള ആ ബൾബിനേക്കാളും കുറഞ്ഞ അളവിൽ മാത്രമേ കത്തുന്നുള്ളൂ അല്ലെങ്കിൽ പ്രകാശിക്കുന്നുള്ളൂ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം മുമ്പ് പവർ കൺസംഷൻ കൂടിയ ആ ഒരു ബൾബിന് ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ പവർ കൺസംഷൻ ഉള്ളതായി നമ്മൾ കാണുന്നുള്ളൂ എന്തായിരിക്കും അതിന് കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുക ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്സ് അധ്യാപകരുമായി ചർച്ച ചെയ്യുക ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ലോസ് കൂടാതെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലവും ആക്ടിവിറ്റിയും എല്ലാം ചെയ്യുകയുണ്ടായി ഇനി മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം